ഭൂമിയിലുള്ള എല്ലാ ജനങ്ങൾക്കും ബഹിരാകാശത്തുള്ള ഓണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഓണർ എന്ന വിസ്മയ ലോകത്തെ മാരകമാർ. നിങ്ങൾ എയർലേക്ക് വിടുന്നവരെ ഓണർ എന്ന മാസ്മരിക ലോകത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ നിയോഗിക്കപ്പെട്ടവർ. കേരളത്തിൽ മമ്മൂട്ടി എന്നൊരു നായകനുണ്ട്. കേരളത്തിൽ മോഹൻലാൽ എന്നൊരു നായകനുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും അത്യാവശ്യം മോശമില്ലാത്ത ഫാൻ ബേസും ഉണ്ട്. ഈ അടുത്ത് മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ സിനിമയാണ് ഭീഷ്മപർവം. ഭീഷ്മപർവം സിനിമ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തിയേറ്ററിൽ എന്തോ ഒരു ഇഷ്യൂ ഫാൻസ് തമ്മിലുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. നമുക്ക് കേരളത്തിലേക്ക് ഒന്ന് പോയാലോ? തീർച്ചയായിട്ടും. ഓക്കെ. ഹായ്. അങ്ങനെ കേരളത്തിലെത്തിയിട്ടുണ്ട്. കൊറേ നാളുകളായി കേരളത്തിൽ വന്നിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്നു. അതെ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ നല്ലൊരു സന്തോഷമുണ്ട് കേട്ടോ ഇവിടെ വരുമ്പോ. അപ്പൊ നമുക്ക് നേരെ തിയേറ്ററിലേക്ക് പോവാം. സംഭവം എന്താന്ന് മനസ്സിലായോ? എന്താണ് അതായത്, ഭീഷ്മപർവം എന്ന സിനിമ പുറത്തിറങ്ങി, സിനിമയുടെ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ഒരു മോഹൻലാൽ ഫാൻ ആണെന്ന് പറയുന്നു. അപ്പൊ ആ ആള് ഇത് കണ്ടിട്ട് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു, കൂവി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മറ്റു ആരാധകർ, അതായത് മമ്മൂട്ടിയുടെ കടുത്ത ഡൈഹാർഡ് ഫാൻസ് ആയിരിക്കാം, അവര് ഈ ആളെ തല്ലുന്ന സീനാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇതാണ് അവസ്ഥ. സിനിമ ഒരു സിനിമ പുറത്തിറങ്ങുമ്പോൾ കേരളത്തില് പൊതുവെ ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. അത് അത് മനഃപൂർവ്വമുള്ള എന്താ പറയാ, ഈ സിനിമയെ തകർക്കാനായിട്ടുള്ള ശ്രമം, അത് എന്തായാലും ഒരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ കണ്ട സീന് അത് ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സത്യം. എന്തിന്റെ പേരിലാണെങ്കിലും അത് ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന ഒരു അതിലേക്കുള്ള കടന്നുകയറ്റാണ്. അതെ, തീർച്ചയായിട്ടും. അയാൾക്ക് അത് മോശമാണെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ഇഷ്ടത്തിനാണ് അയാൾ വിളിച്ചു പറയുന്നു, മോശമാണെങ്കിൽ മോശമാണെന്ന് പറയുന്നു, പോകുന്നു. ഇതൊക്കെ എല്ലാ സിനിമകൾക്കും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോ ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കൈയടിക്കുന്നത് പോലെ തന്നെയാണ്, ക്യാഷ് കൊടുത്ത് ആ സിനിമ കണ്ട് ആൾക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നതും. അതെ, അതിനാ ആൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇനി അത് നിങ്ങളുടെ ആസ്വാദന രീതിയെ ബാധിക്കും എന്ന് തോന്നുകയാണെങ്കിൽ ആ ആളോട് മാന്യമായിട്ട് സംസാരിക്കാം. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ സിനിമ കാണാൻ ആസ്വദിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുറത്തു പോയിക്കോളൂ എന്ന് പറയാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ പറയാം, അങ്ങനെ എല്ലാം പറയാം. പക്ഷെ ആക്രമിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കും തന്നിട്ടില്ല. അതിന് ഏത് വലിയ ഫാൻ ആണെന്ന് പറഞ്ഞാലും എന്താണെന്ന് പറഞ്ഞാലും അത് എന്തിന്റെ പേരിലാണ്, അതെ അത് എന്തിന്റെ പേരിലാണോ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും ആളോട് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു, ഇന്ന പോലെയാണ്, നിങ്ങളെ ശബ്ദം ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും, ഞങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇല്ലെങ്കിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോവാൻ പറയാ. അതെ, അല്ലാണ്ട് അല്ലെങ്കിൽ തിയേറ്റർ ഉടമകളോട് സംസാരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, അതിനനുസരിച്ച് ഒരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അല്ലാതെ ഒരിക്കലും കയ്യേറ്റ ശ്രമം ഒരിക്കലും അനുവദിക്കുന്ന കാര്യമല്ല. ഇത് ശരിക്കും അസാൾട്ടാണ്. അപ്പൊ അതിന് കേസ് എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതെ. പിന്നെ അത് മാത്രല്ല, ഒരു സിനിമ വരുമ്പോ സിനിമ നമ്മൾ എന്ത് കാര്യം വരുമ്പോഴും അതിന് നമ്മുടേതായ അഭിപ്രായങ്ങൾ നമ്മൾ പറയും, അത് ആരായാലും പറയും. അത് ആ ആൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിലേക്കുള്ള ഒരു കടന്ന് കയറ്റം കൂടിയാണിത്. അപ്പോ ഒരു ഏകാധിപത്യ സ്വഭാവം എന്ന് പറയാലോ, എന്താ പറയാ, ഇതിനെ കുറിച്ച് നല്ലത് മാത്രം നിങ്ങൾ പറയാൻ പാടുള്ളൂ, ഇതിനെതിരെ പോവാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു തോന്നിവാസം എന്ന് തന്നെ വേണം പറയാം. അല്ലാണ്ട് എന്താ എത്രയോ സിനിമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇഷ്ടം പോലെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ സിനിമയിൽ നിന്നല്ല, ഏത് വിഷയമായാലും അതിന് രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായം അതിന്റേതായ രീതിയിൽ മാനിക്കണം. എടുക്കാനും പാടുള്ളൂ. അതിന് പേരില് മറ്റുള്ളൊരാളെ ഉപദ്രവിക്കുക പറഞ്ഞാല് മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോ ഈ മമ്മൂട്ടി ഫാൻസ് തീർച്ചയായും ഞങ്ങളുടെ കൂടെ ഓണറിലേക്ക് വരികയാണ്. നമ്മൾ കൊണ്ടുപോവുകയാണ് തീർച്ചയായും ഓണർ അല്ലേ. ഇനി ആരും അക്രമാസക്തരാകരുത്. അതെ, സിനിമ മാന്യമായി കാണാം. ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. നല്ലതാണെങ്കിൽ ഇറങ്ങുമ്പോ ഒരു കൈയടിച്ചിറങ്ങുക, അല്ലെങ്കിൽ
മോശമാണെങ്കിൽ കൂടിയിട്ട് തന്നെ പോവുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്, ഓരോരുത്തരുടെ രീതിയും വേറിട്ട രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ പോവണമെങ്കിൽ പോവാം, കൈയടിക്കണമെങ്കിൽ മൗനമായിട്ട് പോകണമെങ്കിൽ പോവാം, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ കേറി മെനയരുത്.